ഫിലിം ഗിയറിസിലേക്ക് മാന്യ സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. ആസിഫ് അലി എല്ലാം ശരിയാക്കുമെന്ന സിനിമയ്ക്ക് ശേഷം നായകനായെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കുന്നൽദോ എന്ന സിനിമ. ചിത്രം December 24 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയുടെ ട്രെയിലർ അപ്ഡേഷൻ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. കുന്നൽദോ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നാളെ December 11 വൈകിട്ട് 7 ലുലുമാളിൽ വെച്ച് നടക്കുകയാണ്. അതിനുശേഷം 8 സിനിമയുടെ ട്രെയിലർ യൂട്യൂബിലൂടെ പുറത്തുവിടുന്നതാണ്. ആസിഫ് അലിക്ക് മുൻപേ ഈ ഒരു സിനിമ ആദ്യം പറഞ്ഞത് ദുൽഖർ സൽമാനോടായിരുന്നു. എന്നാൽ ദുൽഖർ സൽമാന് സിനിമയിലെ 19 പയ്യനായിട്ട് എത്തുന്ന ആ ഒരു റോളിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കുന്നൽദോ എന്ന സിനിമ ദുൽഖർ സൽമാൻ ഉപേക്ഷിച്ചത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കുന്നൽദോ എന്ന സിനിമ തിയേറ്ററുകളിൽ കാണുവാനായിട്ട്. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ സൗബിൻ ഷഹീർ, മമത മോഹൻദാസ് എന്നിവരോടൊപ്പം ഒരു പൂച്ച കൂടി പ്രധാന റോളിലെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് മിയാവു എന്ന സിനിമ. ചിത്രം December 24 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് വൈകിട്ടോടുകൂടി പുറത്തു വന്നിരിക്കുകയാണ്. നല്ലൊരു സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. കണ്ണൻ താമരക്കുളത്തിന്റെ അടുത്തൊരു സിനിമയാണ് മരട എന്ന സിനിമ. മരട എന്ന സിനിമയ്ക്ക് പുതിയൊരു പേരാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വിധി എന്നാണ് സിനിമയുടെ പേര്. ചിത്രത്തിന്റെ റിലീസിംഗ് തീയതി പുറത്തു വന്നിരിക്കുകയാണ് December 17 അടുത്തയാഴ്ച സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അല്ലു അർജുന്റെ പുഷ്പ എന്ന സിനിമയോടൊപ്പമാണ് വിധി എന്ന സിനിമ ക്ലാഷ് റിലീസായിട്ട് എത്തുന്നത്. അനുപമേനൻ, ധർമ്മജൻ പോൾകാട്ടി, ഷീലു അബ്രാം, മനോജ് കെ ജെ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന റോളുകളിൽ എത്തുന്നത്. ടൊവിനോ തോമസ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നാരദൻ എന്ന സിനിമ. ആഷിഖ് അബുവിന്റെ സംവിധാനത്തിലെ ടൊവിനോ, അന്നബെൻ തുടങ്ങിയവർ പ്രധാന റോളുകളിൽ എത്തുന്ന നാരദൻ എന്ന സിനിമ തിയേറ്റർ റിലീസാണ് എന്ന് നേരത്തെ തന്നെ കൺഫേം ആയതാണ്. സിനിമ 2022 January 21 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അപ്ഡേറ്റ്. മിന്നൽ മുരളി എന്ന സിനിമയ്ക്ക് ശേഷമുള്ള ടൊവിനോയുടെ അടുത്തൊരു സിനിമയായ നാരദൻ എന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. കുറുപ്പ എന്ന സിനിമയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് സല്യൂട്ട് എന്ന സിനിമ. ചിത്രത്തിന്റെ റിലീസിംഗ് അപ്ഡേഷൻ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ 2022 ഫെബ്രുവരി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും. ഫെബ്രുവരി അവസാന വാരത്തോടു കൂടിയായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ച ഹെയ് സിനിമിക എന്ന സിനിമ ഫെബ്രുവരി ആദ്യവാരം തന്നെയായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേഷനുകൾക്കായിട്ട്. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ മാസ് എന്റർടൈനർ സിനിമയാണ് കടുവ എന്ന സിനിമ. ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഏറെ വിവാദങ്ങൾക്കിടയിലാണ് സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ചിത്രീകരണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ കടുവ എന്ന സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കരുത് എന്നൊരു നോട്ടീസ് കോടതിയിൽ നിന്നും വന്നിരിക്കുകയാണ് എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. യഥാർത്ഥ കടുവ കുന്നിൽ കുറുവച്ചൻ ഇപ്പോഴത്തെ ഈ ഒരു സിനിമയ്ക്കെതിരായിട്ടുള്ള ഒരു കേസ് നടത്തിയിരുന്നു. ആ കേസിലാണ് കുറുവച്ചന് അനുകൂലമായിട്ടുള്ളൊരു വിധി വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കുറുവച്ചൻ പറഞ്ഞത് സുരേഷ് ഗോപി കടുവ കുന്നിൽ കുറുവച്ചനായിട്ട് എത്തുന്നതാണ് തനിക്കിഷ്ടമെന്നാണ്. എന്തായാലും കടുവ എന്ന സിനിമയുടെ ഭാവി കാര്യങ്ങൾ എന്താകുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ സിനിമയുടെ ചിത്രീകരണം ആദ്യം പൂർത്തിയാക്കും, പിന്നീട് കേസ് വീണ്ടും നടത്താനുള്ള സാധ്യതകളൊക്കെയുണ്ട്. മരിക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്ന ലാലേട്ടിന്റെ സിനിമ നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയദർശന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തിയ സിനിമയിലെ ഇളവയിൽ എന്നൊരു ഗാനം നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുത്തതാണ്. ഇപ്പോഴത്തെ ആ ഒരു ഗാനത്തിന്റെ വീഡിയോ ഗാനം സൈനയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കാണുക.